എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു റെക്കമെൻഡഡ് വീഡിയോ ആണ്. അതായത് ലൈംഗിക ദൈർഘ്യം എത്ര നേരം വരെ ആവാം, അല്ലെങ്കിൽ എത്ര നേരമാണ് ലൈംഗിക ദൈർഘ്യം വേണ്ടത് എന്ന കാര്യത്തെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. അവർക്കുള്ള റിപ്ലൈ ആണ്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് സംശയമുള്ള പ്രിയ സുഹൃത്തുക്കൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. അതായത് മികച്ച ലൈംഗിക വേഴ്ചയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് പഠനങ്ങൾ പ്രകാരം പറയുന്നത് 7 മുതൽ 13 മിനിറ്റ് നേരമാണെന്നാണ്. ഓക്കെ, 7 മുതൽ 13 മിനിറ്റ് വരെയാണ് ഒരു നോർമൽ ആയിട്ടുള്ള ലൈംഗിക ദൈർഘ്യം എന്ന് പറയുന്നത്. അതൊരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അമേരിക്കയിലും കാനഡയിലും ഒക്കെ കുറെ ദമ്പതിമാരെ ഉൾപ്പെടുത്തി നടത്തിയ ഒരു പഠനത്തിന്റെ റിസൾട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ 7 മുതൽ 13 മിനിറ്റ് വരെ എന്ന് പറയുന്നത്. 7 മുതൽ 13 മിനിറ്റ് വരെയുള്ള സമയത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ലൈംഗിക സംതൃപ്തി ഈ പഠനത്തിന് വിധേയരാക്കിയവർക്ക് കിട്ടി. അതിന് പ്രകാരമാണ് ഇങ്ങനെ ഈ ഒരു ടൈം അവര് പഠനത്തിലൂടെ പുറത്തു കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് വിചാരിച്ചുകൊണ്ടിരുന്നത്, അതായത് മണിക്കൂറുകൾ വീഡിയോസിലൊക്കെ കണ്ടിട്ട് കാണും, 1 മണിക്കൂറും 1.5 മണിക്കൂറും ഒക്കെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആണിനെയും പെണ്ണിനെയൊക്കെ നമ്മൾ സെക്ഷുവലായിട്ടുള്ള സൈറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അത് കാണുമ്പോൾ തൊട്ടേ എല്ലാവരുടെയും ഒരു സംശയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഇത്രയും സമയം വേണോ ഒരു ലൈംഗിക ബന്ധത്തിന് എന്നുള്ളത്. മാഗസീൻസിലും ഒക്കെ ഒരുപാട് പേര് ഡോക്ടർമാരോടൊക്കെ എഴുതി ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മളിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് 1 മണിക്കൂറോ 1.5 മണിക്കൂർ എന്നൊക്കെയാണ്. പക്ഷേ ഈ പഠനത്തിലൂടെ വെളിവാകുന്നത് 7 മുതൽ 13 മിനിറ്റ് വരെ നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ ആയിട്ടുള്ള ലൈംഗിക അവസ്ഥ തന്നെയാണ്. ഓക്കെ, അല്ലാതെ 1 മണിക്കൂറും 1.5 മണിക്കൂറും ഒന്നും അല്ല. അതൊക്കെ പ്രോൺ വീഡിയോസിൽ പ്രോൺ ആക്ടേഴ്സ് ചെയ്യുന്ന അവരുടെ ഒരു തൊഴിലാണ് ഈ പ്രോൺ വീഡിയോയിൽ അഭിനയിക്കുക എന്നുള്ളത്. സാധാ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പ്രോൺ ആക്ടേഴ്സ് ഉണ്ട്. ഈ 1 മണിക്കൂറും 1.5 മണിക്കൂറും ഒക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കൃത്യമായിട്ടുള്ള പണം ലഭിക്കുകയുള്ളൂ. ഒരു സിനിമ പോലെ തന്നെ ഷൂട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പ്രോൺ വീഡിയോയിലെ രംഗങ്ങൾ. അപ്പൊ അത് പല ഘട്ടങ്ങളായിട്ട് ഷൂട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. 1.5 മണിക്കൂറൊന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതല്ല എന്നുള്ളൊരു കാര്യം ഇനിയും സംശയമുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പൊ ഇനി പറഞ്ഞു വരുന്നത്, പൂർണ്ണമായിട്ട് ഉള്ള ഒരു ഉദ്ധാരണത്തോടുകൂടി ലിംഗം യോനിയിൽ എത്ര നേരം ചലിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് ആരോഗ്യകരമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിന്റെ അടിസ്ഥാനം. ഓക്കെ, സംഭോഗ ചലനങ്ങളിൽ നിന്ന് സ്ത്രീക്ക് ശരിയായിട്ടുള്ള ഒരു ലൈംഗിക സംതൃപ്തി ലഭിക്കണമെങ്കിൽ യോനിക്കുള്ളിൽ ഈ പറഞ്ഞ പോലെ 7 മുതൽ 13 മിനിറ്റ് വരെ ഉദ്ധരിച്ച ലിംഗം ചലിക്കണം എന്നാണ് ആ പഠനത്തിൽ പറയുന്നത്. ഉദ്ധരിച്ച ലിംഗം 7 മുതൽ 13 മിനിറ്റ് വരെ യോനിക്കുള്ളിൽ ചലിക്കുമ്പോഴാണ് സ്ത്രീക്കും പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി കിട്ടുന്നത്. 3 മുതൽ 7 മിനിറ്റ് വരെ നീളുന്ന രതിയെ തൃപ്തം എന്നാണ് പഠനം വിശേഷിപ്പിക്കുന്നത്. 7 മിനിറ്റ് മുതൽ 13 മിനിറ്റ് സമയം വരെയാണ് നോർമലായിട്ടുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. എന്നാൽ 3 മുതൽ 7 മിനിറ്റ് നീളുന്ന ലൈംഗിക ബന്ധത്തെ തൃപ്തം, ആ കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലാണ് ആ പഠനത്തിൽ വിശേഷിപ്പിക്കുന്നത്. ആ ഒരു തൃപ്തി ശരിക്കും സംതൃപ്തിയാകണമെങ്കിൽ ഈ പറഞ്ഞ 7 മുതൽ 13 മിനിറ്റ് വരെ എങ്കിലും ലൈംഗിക ബന്ധം നീളണം എന്ന് സാരം. ഓക്കെ, ഒരു സുപ്രഭാതത്തിൽ സാധ്യമാകുന്ന കഴിവല്ല ഇത്രയും നേരം നീളുന്ന ലൈംഗിക ബന്ധം. അതിന് നമ്മുടെ മനസ്സോടെ അർപ്പിച്ച് ഒരു പരിശീലനം ആവശ്യമാണ്. അത് കളിയല്ല കല്യാണം എന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതൊക്കെ ശരിക്കും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് പണ്ടത്തെ കാർണവന്മാരൊക്കെ അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ആരോഗ്യപരവും ആസ്വാദികരവുമായ ലൈംഗിക ബന്ധം സാധ്യമല്ലെങ്കിൽ ദമ്പതികൾക്കിടയിൽ അസംതൃപ്തി പുകഞ്ഞു കത്തും. അത് രണ്ടു പേർക്കും അറിയത്തില്ല എന്താണ് റീസൺ എന്നുള്ളത്. പക്ഷെ ആരോഗ്യപരമായിട്ടുള്ള, അതായത് തൃപ്തി ലഭിക്കാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ് ദമ്പതികൾ കടന്നു പോകുന്നതെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് അസ്വാരസ്യങ്ങൾ വരും. പക്ഷെ പറയുമ്പോൾ ആരും ഈ കാര്യം എടുത്തു പറയുന്നില്ലെങ്കിൽ കൂടെയും ഇതിൻ്റെയൊക്കെ പിന്നിൽ ലൈംഗിക ബന്ധത്തിലെ പരാജയമാകാം കാരണം. ഒന്നെങ്കിൽ സ്ത്രീക്ക് ഉത്തേജനം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പുരുഷന് ശീഘ്രസ്ഖലനത്തിലൂടെ
പ്രശ്നമുണ്ടാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗിക ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തുല്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ആരോഗ്യപരമായിട്ടുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റ് പല രീതികളിലായിരിക്കാം ഇത് പുറത്തു വരുന്നത്. ഓക്കെ, ഒരിക്കലും ലൈംഗിക അല്ലെങ്കിൽ നീ ഇന്നലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് എനിക്ക് തൃപ്തിയായിട്ടില്ല, അതിന്റെ പേരിൽ ഞാൻ വഴക്കുണ്ടാക്കുന്നെന്ന് ഒരു ഭാര്യയും അല്ലെങ്കിൽ ഒരു ഭർത്താവും പറയുകയില്ല. പക്ഷെ പല രീതിയിൽ അത് പുറത്തു വരുന്നു എന്ന് മാത്രം. വെറുതെ ഒരു കാരണവും ഇല്ലാതെ ദമ്പതിമാര് ശണ്ട കൂടുമ്പോൾ ചിന്തിക്കുക, ഇത് ഇതിന്റെ ഒരു കാരണം കൊണ്ടാണോ എന്ന് ചിന്തിക്കുകയും അതിന് ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരം തേടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. മാനസിക അസ്വാസ്ഥ്യം അല്ലെങ്കിൽ പിരിമുറുക്കം, വിഷാദം, പെരുമാറ്റ വൈകല്യം അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു ദമ്പതികൾ തമ്മിലുള്ള ഈ ലൈംഗിക ബന്ധത്തിലെ പ്രശ്നങ്ങൾ ഭാവിയിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു കാരണമാകാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ പിരിമുറുക്കവും അതുപോലെ വിഷാദ രോഗവും ഒക്കെ ഈ ഒരു കാരണം കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ലൈംഗിക ബന്ധത്തിലെ താളപ്പിഴവാണോ എന്ന് പരിശോധിക്കേണ്ടി ഇരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക മനഃശാസ്ത്രവും ലൈംഗിക വിദഗ്ധരും ഒക്കെ ഈ ഒരു പ്രശ്നങ്ങൾ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്നതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ലൈംഗിക ജീവിതത്തിലെ, ലൈംഗിക ബന്ധത്തിലെ പരാജയം ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് ദമ്പതിമാരെ കൊണ്ടെത്തിക്കുന്നു എന്ന് അവർ പറയുന്നു. അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ലൈംഗിക ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സെക്സോളജിസ്റ്റിനെയോ കാണുക. ശാരീരികവും മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. യോനി സങ്കോചം കൊണ്ട്, പല പല പേടികൾ കൊണ്ട് സ്ത്രീക്ക് യോനി സങ്കോചം ഉണ്ടാകും. ആ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ അവർക്ക് താല്പര്യമില്ലായ്മ വരും. പുരുഷനാണ് ശീഘ്രസ്ഖലനം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ശീഘ്രസ്ഖലനത്തിന്റെ ഒരു ഒരു പോംവഴി, അതിനൊരു ചെറിയൊരു ടിപ്പ് ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക. അതിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പോൾ രണ്ട് പേർക്കും, പുരുഷനും സ്ത്രീക്കും, ലൈംഗിക വിരക്തി മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പോംവഴി കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള ഒരു നല്ല ടിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോടെ ഒന്ന് എനേബിൾ ആക്കി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള നല്ല ടിപ്പുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം.